ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം നോട്ട്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചെടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് പലർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിലും ഇതിൻ്റെ പേരൊന്നും അധികം ആർക്കും പരിചയം ഉണ്ടാവില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പീസിയ എന്ന് പറയും. ചിലർ ഇതിനെ ഫ്ലെയിം വയലറ്റ് എന്ന് പറയാറുണ്ട്. ഇത് ഹാങ്ങി ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കിങ്ങനെ നിലത്തിങ്ങനെ പടർന്നു പോകുന്ന രീതിയിൽ നമുക്ക് വളർത്താൻ വേണ്ടി പറ്റും. ഭയങ്കര രസമാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ രണ്ട് കളേഴ്സേ ഉള്ളൂ. ആ കളേഴ്സിൽ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഒന്നിൽ റെഡും ഒന്നിൽ പിങ്കുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേസമയം നമ്മൾ റെഡിൽ വന്നിരിക്കുന്ന നല്ല അതിൻ്റെ ഗ്രീൻ ലീഫൊക്കെ നല്ല ഗ്രീനിഷ് ആണ്. അതേസമയം പിങ്കിൽ ചെയ്തിരിക്കുന്നതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് കുറച്ച് ഗ്രീനിഷ് കുറവാണ്. അതിനൊരു ഒരു ബ്രൗൺ ടച്ച് കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു വ്യത്യാസത്തിന് ആയിരിക്കാം ചിലപ്പം. അതുപോലെ ഇതിൻ്റെ ലീഫും അതുപോലെ ഇതിൻ്റെ ഫ്ലവറൊക്കെ ഭയങ്കര രസമാണ്. അപ്പം ചിലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂവിന് മാത്രമേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, അതിൻ്റെ ലീഫിന് അത്ര ഭംഗി ഉണ്ടാവത്തില്ല. അതേസമയം ഈ ചെടിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിനും അതുപോലെ ഫ്ലവറിനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല തണ്ടുകളായിട്ട് നമുക്കിങ്ങനെ നീണ്ടു നീണ്ടു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഇതിൻ്റെ ഓരോ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഈ ഓരോ ഇതുപോലത്തെ ഓരോ തണ്ടുകൾ ഇങ്ങനെ മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോൾ ഈ മഴ സീസണിലൊക്കെ നമുക്കിതിന് വളം കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടി ആയിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ നോർമലി നമ്മൾ വെള്ളം എന്നുള്ള രീതിയിൽ, അതായത് ദ്രാവകത്തിൽ നമ്മൾ ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു സമയത്ത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നന്നായിട്ട് സൺലൈറ്റ് വേണം. പക്ഷേ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് നമ്മൾ ഇതിടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ യെല്ലോയിഷ് ആയിട്ട് അതുപോലെ കരിഞ്ഞു പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മൾ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുകയും വേണം, എന്നാൽ ഒരു ഷെയ്ഡും വേണം. അങ്ങനെ ഒരു സ്ഥലത്ത് വേണം നമ്മളിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ഭംഗി ഇതിന് കിട്ടത്തുള്ളൂ. കാരണം ഇതിൻ്റെ ലീഫും ഫ്ലവറിനൊക്കെ ആ ഒരു ഗ്രീനിഷ് ആ ഒരു ഉതിപ്പ് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഷെയ്ഡിലിട്ടാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഇൻ കേസ് നമ്മൾ അറിയാണ്ട് ഇതിനെ വെയിലത്ത് വെച്ചു, ഇതിൻ്റെ ഇലയൊക്കെ കരിയാൻ തുടങ്ങി, ഇതിൻ്റെ ആ ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞപ്പ് വന്നു എന്ന് വിചാരിക്കുക, അങ്ങനെയാണ് നിങ്ങൾ ഉടൻ തന്നെ അതിന് വെയിലത്ത് നിന്ന് മാറ്റുക. അതിനുശേഷം നമ്മളെ വേപ്പിൻ പിണ്ണാക്കില്ല, വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് വെച്ച വെള്ളം ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കടല പിണ്ണാക്കിൻ്റെ വെള്ളം ഒന്ന് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് കെമിക്കൽ ഫെർട്ടിലൈസറൊന്നും ആവശ്യമില്ല. നമുക്ക് നോർമൽ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ മാത്രം ഇതിന് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ജീവാമൃതമൊക്കെ ഇതിന് ഏറ്റവും നല്ല ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് ഇത് വെക്കാൻ പാടില്ല. പകരം സൺലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ചെറുതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു തണ്ട് മുറിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ചെടിച്ചട്ടിയിൽ നമുക്ക് ഒരുപാട് കിട്ടുവാണെങ്കിൽ അത് ചെടിച്ചട്ടിയുടെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഇതിൻ്റെ ലീഫ് കൊണ്ടും അതുപോലെ ഫ്ലവറിങ് കൊണ്ടും ഒക്കെ ഭംഗിയായി ഈ ഫ്ലെയിം വയലറ്റിനെ നിങ്ങൾ ഇനി വിട്ട് കളയില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നാൻ അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.